നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിനെ അഞ്ചാം വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് കഫു. മൂന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനലുകൾ തുടർച്ചയായി കളിച്ചിട്ടുള്ളയാളാണ് കഫു. രണ്ട് വേൾഡ് കപ്പിൽ കിരീടം ചൂടിയിട്ടുള്ളയാളാണ് കഫു. ആ കഫു ഈ വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ബ്രസീൽ ടീം മികച്ച രൂപത്തിലാണ് വേൾഡ് കപ്പിലേക്ക് എത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിൻ്റെ ഒരു എൻട്രി എങ്ങനെയായിരിക്കും? അദ്ദേഹം പറയുന്നത്, ബ്രസീൽ ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ടിൽ ആറ് മത്സരങ്ങൾക്ക് മുമ്പേ, അതായത് മത്സരങ്ങൾ അവസാനിക്കുന്നതിൻ്റെ ആറ് മത്സരങ്ങൾ അവശേഷിക്കെ തന്നെ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീമാണ്. മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഇപ്പോൾ അവർ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ബ്രസീൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു ഒത്തൊരുമയോടുകൂടി മികച്ച കെമിസ്ട്രി വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വേൾഡ് കപ്പിലേക്ക് അത് വളരെ അത്യന്താപേക്ഷിതവുമാണ്. വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രസീൽ ടീമിനെയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മുമ്പൊക്കെ നമുക്ക് മുന്നേറ്റ നിരയിലൊക്കെ ഓപ്ഷൻസ് കുറവായിരുന്നു. ഇപ്പോൾ നെയ്മറെ പോലെയുള്ള നെയ്മറുടെ ലെവലിലുള്ള താരങ്ങൾ ടീമിലുണ്ട്. അത് തീർച്ചയായിട്ടും ബ്രസീലിന് ഈ വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ, ഈ കിരീടം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായകരമാകും എന്നാണ് ബ്രസീലിൻ്റെ ഇതിഹാസമായ കഫു പറയുന്നത്. ഏതായാലും ആരാധകർ അതൊക്കെ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ടിറ്റയുടെ കീഴിൽ ബ്രസീൽ ഇത്തവണ ഖത്തറിൽ നിന്ന് ആ കിരീടം സ്വന്തമാക്കുമോ? ആറാം വേൾഡ് കിരീടമാണ് ബ്രസീൽ ലക്ഷ്യമിടുന്നത്. നെയ്മറുടെ മികവിൽ അതിന് കഴിയുമോ? കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുപോകാം.